ഗണപതി വട്ടജി. അയ്യോ മാറിപ്പോയി. ഗണപതി വട്ടജി അറിയുവാൻ, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാവും. മോന്റെ കള്ളനിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പല് വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാവും. ആ പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, താങ്കളുടെ തന്നെ സംഘമിത്രവും ഒരു കാര്യവുമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഘോരം പ്രസംഗിക്കുന്ന ശ്രീജിത്ത് പണിക്കർജി എഴുതുന്നതാണ്. കാര്യം മനസ്സിലായി കാണല്ലോ അല്ലേ? നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടങ്ങ. നേർച്ച നിലവിളക്കുമായി കാത്തിരുന്ന് തൃശൂർ എടുത്ത സുരേഷ് ഗോപിജിയാണ് രണ്ടാളുടെ മിര. അങ്ങോട്ട് ചൊറിയാൻ പോയിട്ട് ഇങ്ങോട്ട് മാത് വാങ്ങിക്കുകയാണ് ഈ 2G. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നു എന്ന പണിക്കർജിയുടെ കപടി നിരത്തിയുള്ള ആ കണ്ടുപിടുത്തമാണ് ഉള്ളിജിയെ പ്രകോപിപ്പിച്ചത്. എന്തായാലും നന്നായി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്ര നിരീക്ഷകനായി കള്ളപ്പണിക്കർ എന്നൊക്കെ പണിക്കര സുരേന്ദ്രൻ വിളിക്കോ? അല്ല, കുമ്പിടി അല്ലടോ, ശശി ശശി പാലാരി വട്ടം. പണിക്കർ വിളി കേട്ട് സുരേന്ദ്രൻ ഫാൻസ് കൈയടിക്കുന്നു. ഇത്രയുമായ സ്ഥിതിക്ക് പണിക്കർജി വെറുതെ ഇരിക്കോ? അപ്പൊ തന്നെ ഇട്ടില്ലേ ദേണ്ടത്രയും നീളത്തിലുള്ള ഒരു പോസ്റ്റ്. പോസ്റ്റ് കണ്ട് ആഹാ, പണിക്കർ ഫാൻസും ഹാപ്പി. സ്വന്തം കയ്യിലിരിപ്പുണ്ട് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ആ ഗർഭത്തിൽ ഒരു പങ്കും ഇല്ലാത്ത സുരേന്ദ്രൻ എന്തിനാണ് തന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്നാണ് പണിക്കറുടെ വാദം. പണിക്കർക്ക് നല്ല സങ്കടം ഉണ്ടാവും. അടിപൊളി. 100% ഞാൻ യോജിക്കുന്നു. അത് പോട്ടെ. അത് മാത്രല്ല, പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ സുരേന്ദ്ര പണ്ട് രഹസ്യമായി പറഞ്ഞത് പരസ്യമാക്കിയിരിക്കുകയാണ് പണിക്കർ. രംഗച്ചടം കാണിക്കും പറഞ്ഞാൽ കാണിക്കും. അന്നൊന്നും താൻ കള്ളപ്പണിക്കരാണെന്ന് തോന്നാത്തത് എന്തേ? സുരേന്ദ്രൻ സൂക്ഷിച്ചു നോക്കാത്തത് കൊണ്ടാ. ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അന്നും ഇന്നും പണിക്കർ ഇങ്ങനെയൊക്കെ തന്നെയാ. ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. സുരേന്ദ്രജി കുത്തിത്തിരിപ്പ് ചെയ്യാണ്. ഇതൊക്കെ നമ്മള് കൊറേ കണ്ടതാ. നമ്മള് പുറത്തുനിന്ന് ആരെങ്കിലും പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങളുടെ കൂട്ടത്ത് നിന്ന് തന്നെ ആവുമ്പോ ഒക്കെ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ തന്നെ ചർച്ചിക്കലുകളിൽ രാഷ്ട്രീയ നിരീക്ഷകൻ പേര് കുത്തി വലതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടിരുത്തുന്ന പണിക്കർ ചർച്ചിക്കുന്നത് എല്ലാം BJP യിലേക്കാണ് എന്ന് ആർക്കും അറിയാത്തത്. മുമ്പക്കിടയിൽ അടിയുണ്ടാക്കാൻ വേറെ ഒരു തെണ്ടിന്റെ ആവശ്യമില്ലാന്ന് രണ്ടാള് തെളിയിച്ച സ്ഥിതിക്ക് ഉള്ളിവില വീണ്ടും താഴേക്ക് പോകും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. അല്ലെങ്കിൽ തൊലിയൊരിച്ച ഉള്ളിയായിട്ട് ഇനിയും പണിക്കർമാരെത്തും. അപ്പൊ പണിക്കർജി, ഇനിയും ഇമാതിരി കുത്തിപ്പൊക്കലുകൾ കൊണ്ട് അടിച്ചു കേറി വാ, ഞങ്ങൾ കാത്തിരിക്കല്ലേ.